എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. വശീകരണം, ഇതിനുള്ളിലുള്ള സത്യമെന്താണ്? ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക. വളരെ പ്രചാരത്തിലുള്ള ഒരു താന്ത്രിക ക്രിയയാണ് ഇപ്പോൾ വശീകരണം. എന്താണ് വശീകരണം? അതിൽ തന്നെ അതിനർത്ഥമുണ്ട്. സ്വന്തം വശത്തിലാക്കുക, ധനം, ബുദ്ധി, ബലം, അതുപോലെ അവരുടെ പ്രേമം. പ്രേമം എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സംരക്ഷണം. ഇതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ പക്ഷത്തേക്ക് ആക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു താന്ത്രിക ക്രിയാകർമ്മമാണ് വശീകരണ കർമ്മം. പക്ഷേ ഇന്നത്തെ കാലത്ത് വശീകരണം എന്നത് പ്രേമം കിട്ടുവാനും പിണങ്ങിപ്പോയവരെ കൊണ്ടുവരാനും, അതായത് പിണങ്ങിപ്പോയ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാനും പരസ്ത്രീ ബന്ധമുള്ള ഭർത്താവിനെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാനും പരസ്ത്രീ ബന്ധം പുലർത്താനും അല്ലെങ്കിൽ പരപുരുഷ ബന്ധം പുലർത്താനും വേണ്ടി മാത്രം ചുരുങ്ങിയിരിക്കുന്നു വശീകരണം. രാജവശീകരണം, പിതൃവശീകരണം, പതിവശീകരണം, പത്നിവശീകരണം, സഭാവശീകരണം, ശത്രുവശീകരണം, പുരുഷവശീകരണം, സ്ത്രീവശീകരണം എന്നിങ്ങനെ വിവിധ വശീകരണങ്ങളുണ്ട്. മന്ത്രവശീകരണം, തന്ത്രവശീകരണം, യന്ത്രവശീകരണം, സാത്വിക വശീകരണം എന്നിങ്ങനെ വിവിധ വശീകരണ ക്രിയകളുമുണ്ട്. ഇതിനെപ്പറ്റിയെല്ലാം വിസ്താരത്തിൽ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിവിധ തരം വശ്യപ്രയോഗങ്ങളും വശ്യമന്ത്രങ്ങളും വിധികളും പറഞ്ഞിരുന്നു. അട്രാക്ഷൻ വശീകരണം എന്ന പ്ലേലിസ്റ്റ് തുറന്ന് കാണുക. പലതരം ആളുകളുണ്ട്, അതുകൊണ്ട് കർമ്മങ്ങൾ വ്യത്യസ്തമായി ചെയ്യേണ്ടി വരികയും ചെയ്യും. ചിലരുടെ ആവശ്യം ഇങ്ങനെയാണ്: അവൻ എന്നെ ചതിച്ചുപോയി, അവനെ തിരിച്ചു കൊണ്ടുവരികയും വേണം, അവൻ എന്നോട് മാപ്പും പറയണം. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ ശത്രുനാശത്തിനായും അതുപോലെ വശീകരണത്തിനും ചെയ്യേണ്ടി വരും. ഇത് സംഭവ്യമല്ല. ഇനി അല്പം കാര്യങ്ങൾ കൂടി പറയാം, ശ്രദ്ധയോടെ കേൾക്കാം. വശ്യം, ഒന്നാമത്തേത് മറ്റുള്ളവരിലേക്ക് ആകർഷിതനായി അവരുടെ പക്ഷത്തേക്ക് പോവുക, അവനില്ലെങ്കിൽ പറ്റില്ല എന്ന സ്ഥിതി വരിക. രണ്ടാമത്തേത് അവരെ നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക. ഇത് രണ്ടും എതിർദിശയിലുള്ളതാണ്, ഒരർത്ഥത്തിൽ ആകാശവും പാതാളവും പോലെ. കാര്യം മനസ്സിലായോ? ഒന്നുകൂടി വ്യക്തമാക്കാം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പെരുമാറ്റം കണ്ടോ, അദ്ദേഹത്തിൻ്റെ സ്വരമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമോ, അല്ലെങ്കിൽ ധനമോ കണ്ട് അവരിലേക്ക് ആകർഷിതനായി മാറുക, ഇതാണ് ഒന്നാമത്തേത്. മറ്റേത് മറ്റൊരു വ്യക്തിയെ നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക. അതിനായി ചിലപ്പോൾ വശീകരണം ആഗ്രഹിക്കുന്നവരുടെ കയ്യിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗുണങ്ങൾ, അതായത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധം ധനമോ സൗന്ദര്യമോ വ്യക്തിത്വമോ ഉണ്ടായിരിക്കണം എന്ന് ഇല്ല. ഇതിനായി വശീകരണ പ്രയോഗങ്ങളെ ഇവർ തേടുന്നു. യഥാർത്ഥത്തിൽ അത്ര എളുപ്പമാണോ വശീകരണം? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വശീകരണം ഒരു പരീക്ഷണ ക്രിയയാണെന്ന് തോന്നിപ്പോകും, അല്ലേ? ഇനി ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് വരാം. ഒരിക്കൽ ഒരു പ്രശസ്തനായ താന്ത്രിക സാധകൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ പോയി. മറ്റാരോ പറഞ്ഞുകൊടുത്ത ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിലായിരിക്കും അവർ പോയത്. ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു വൃദ്ധനാണ് അദ്ദേഹം. അവർ വളരെ വിനയത്തോടെ തൻ്റെ വിഷമം അദ്ദേഹത്തിനോട് പറഞ്ഞു. ആ താന്ത്രികൻ വളരെ ശ്രദ്ധയോടെ മുഴുവനും കേട്ടു. വിഷയം മറ്റൊന്നുമല്ല, അവരുടെ ഭർത്താവ് അവരെ സ്നേഹിക്കുന്നില്ല, പരസ്ത്രീ ബന്ധമുണ്ടോ എന്ന് വരെ അവർക്ക് സംശയം. തന്നോട് ഒരു ബഹുമാനവുമില്ല, തൻ്റെ കാര്യങ്ങൾ ഒന്നിലും അവർക്കൊരു ശ്രദ്ധയില്ല, അവരോട് അല്പം സ്നേഹത്തോടെ സംസാരിക്കുന്നത് പോലുമില്ല. എൻ്റെ ഭർത്താവ് മറ്റ് സ്ത്രീകളുടെ ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ ഭർത്താവും എന്നെ സ്നേഹിക്കണം, എന്നെ ഒന്ന് സഹായിക്കണം, ഇതാണ് അവരുടെ പ്രശ്നം. കാര്യങ്ങൾ മുഴുവനും കേട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു,
മകളെ, ഈ പ്രശ്നത്തെ നിസാരമായി ഞാൻ പരിഹരിച്ചു തരാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പൂജാകർമ്മങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഈ കർമ്മത്തിനായി അത്യാവശ്യം ചേർക്കേണ്ട ഒരു സാമഗ്രി എൻ്റെ കൈവശമില്ല. അതുണ്ടെങ്കിലേ കാര്യം സാധിക്കുകയുള്ളൂ. എൻ്റെ അടുത്തിപ്പോൾ അനുയായികളുമില്ല. എന്നെക്കൊണ്ട് അത് സാധിക്കുകയുമില്ല. ഇത് കേട്ടപ്പോൾ ആ സ്ത്രീക്ക് വളരെ വിഷമമായി. അവർ പറഞ്ഞു, എന്താണ് സ്വാമി, ഞാനത് വാങ്ങിക്കൊണ്ട് വന്നാൽ മതിയോ? സ്വാമി പറഞ്ഞു, മോളെ, അത് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല. മോളെ കൊണ്ട് സംഘടിപ്പിക്കാൻ സാധിക്കുമെന്നും തോന്നുന്നില്ല. മോൾ വേറെ ആരെങ്കിലും പോയി കാണുക. ഇത് കേട്ട് സ്ത്രീ ചോദിച്ചു, അതെന്താണ് സ്വാമി എന്നെക്കൊണ്ട് സാധിക്കാൻ പറ്റാത്തത്? എന്താണെങ്കിലും പറയൂ. സ്വാമി അല്പം മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, ഇത് മറ്റൊന്നുമല്ല, കരടിയുടെ രോമമാണ്. അതും ജീവനുള്ള കരടിയുടെ രോമം തന്നെ വേണം. സ്വാമി, വേറെ വഴികളൊന്നുമില്ലേ? ഒന്നുകൂടി ഒന്ന് നോക്കിയാലും. സ്വാമി പറഞ്ഞു, എനിക്കറിയില്ല. നിൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരകർമ്മം ചെയ്യണമെങ്കിൽ എനിക്ക് അത് കൂടിയേ തീരും. വളരെ സങ്കടത്തോടെ അവർ തിരിച്ചുപോയി. അവരുടെ മനസ്സിൽ കരടിയുടെ രോമത്തെക്കുറിച്ചായിരുന്നു ചിന്ത. പിറ്റേ ദിവസം വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് അവർ വീടിനടുത്തുള്ള കാട്ടിലേക്ക് പോയി. അലഞ്ഞലഞ്ഞ് അവർ ഒരു കരടിയെ കണ്ടെത്തി. കരടിയെ കണ്ടതും അവർക്ക് മനസ്സിലായി, ഇത് സംഘടിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. വൈകുന്നേരം വരെ കരടി കാണാതെ അതിനെ പിന്തുടർന്നു. ഇതുപോലെ കുറേ ദിവസം അവർ കരടിയുടെ പിന്നിൽ ചുറ്റിക്കറങ്ങി. പിന്നെ പിന്നെ കരടി ഇവരെ മനസ്സിലാക്കാനും തുടങ്ങി. അതായത്, കരടി ഇവരെ ആക്രമിക്കാൻ മുതിരുന്നില്ല. കുറേ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഒരിക്കൽ ആ സ്ത്രീ കുറച്ച് പഴങ്ങളും കൊണ്ട് പോയി. ദൂരെ നിന്ന് കരടിക്ക് എറിഞ്ഞുകൊടുത്തു. അതുപോലെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നെ പിന്നെ കരടിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും കരടി ഇവരെ മനസ്സിലാക്കാനും പരിചയഭാവം കാണിക്കുവാനും തുടങ്ങി. തുടർന്നുള്ള ദിവസങ്ങളിൽ കരടി ഇവരെ കാത്തു നിൽക്കാനും തുടങ്ങി. പതുക്കെ പതുക്കെ കരടിയുടെ സമീപത്ത് വരെ എത്താനുള്ള ധൈര്യം അവർക്ക് കിട്ടി. പിന്നെ പിന്നെ അവരുടെ കൈകൊണ്ട് തന്നെ പഴങ്ങൾ കരടിക്ക് കൊടുക്കുവാൻ തുടങ്ങി. പതിയെ പതിയെ കരടിയെ തലോടാനും തുടങ്ങി. കരടിയുടെ മുടി കരടി അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് വെട്ടിയെടുക്കാൻ അവസാനം സാധിച്ചു. അവർ വളരെ സന്തോഷത്തോടെ ആ താന്ത്രികൻ്റെ മുന്നിൽ മുടിയുമായി ചെന്നു. അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. ഇതിനെ എങ്ങനെ നിനക്ക് നേടാൻ സാധിച്ചു? അവർ നടന്നതെല്ലാം വിവരിച്ചു. താന്ത്രികൻ അവരോട് ചോദിച്ചു, മകളെ, കാട്ടിലുള്ള വന്യജീവിയായ കരടിയെ നിനക്ക് അനായാസം ഒരുക്കിയെടുക്കാൻ സാധിച്ചു അല്ലേ? അതും ഒരു മന്ത്രവും ഒരു താന്ത്രിക പ്രയോഗവും കൂടാതെ. ആ സ്ത്രീ പറഞ്ഞു, അതെ സ്വാമി, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ തന്ത്രസാധകൻ പറഞ്ഞു, മകളെ, എന്തുകൊണ്ട് ഈ പ്രയോഗം നീ നിൻ്റെ ഭർത്താവിന് ചെയ്യുന്നില്ല? ഇതിനേക്കാളും വലിയ വശീകരണ വിദ്യയുണ്ടോ? ഇത് കേട്ടപ്പോൾ സ്ത്രീക്ക് കാര്യം മനസ്സിലായി. സ്വാമി, അങ്ങ് എൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു. യഥാർത്ഥ വശീകരണ വിധി താങ്കൾ എനിക്ക് മനസ്സിലാക്കി തന്നു. അവർ ആ സ്വാമിയോട് നന്ദി പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി. പ്രിയരെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ കഥയുടെ പൊരുൾ മനസ്സിലായല്ലോ. ഇതാണ് സത്യത്തിൽ ഏറ്റവും വലിയ പ്രഭാവശാലിയായ വശീകരണ വിധി. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? പ്രിയരെ, ഈ അദ്ധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കാനും നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.